Thank you.
Thank you.
കർത്താവെ ഞങ്ങളുടെ ആശ്വാസത്തിനും മാത്രമല്ല കർത്താവിനോട് പ്രത്യാശിക്കുന്നു, അവിടുന്ന് കാരണമാക്കി തീർക്കണമേ എന്നോട് അപേക്ഷിക്കുന്നു. കൂടി വന്ന ഓരോ അങ്ങയുടെ മക്കൾക്കുമായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് വീണ്ടും കർത്താവെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ക്ഷേമത്തോടുകൂടി ഇങ്ങനെ ചേർന്നപ്പോൾ കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. സകല സ്തുതി സ്തോത്രം നന്ദിയും നിങ്ങളുടെ ഭാഗത്തേർപ്പിക്കുന്നു. അടിയ വീണ്ടും ജീവനത്തിന്റെ യേശു ക്രിസ്തുവിന്റെ വിനീത നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കണമേ സ്വർഗ്ഗത്തിന്റെ പിതാവേ. ശോഭയുള്ളൊരു നാടുണ്ട് കാണാമേ ദൂരെ വിശ്വാസത്താൻ വാസം നമോ നിൽക്കുന്നുണ്ട് വേദം ചേരിടും ഭംഗിയേറിയോരുടെ സംഗീതം നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേദം ചേർന്നിടും ഭംഗിയേത്ത് വേദം ചേർന്നിടും തീരത്ത് സ്നേഹമാർഗതാരയുടെ സ്നേഹദാനത്തിനും നാൾക്കുക വീഴ്ചയന്യേതരും നന്മയ്ക്കും കാഴ്ചയായി സ്തോത്രം പാടും വേഗം നാടും വേഗം നാടും ഭംഗിയേറിയ തീരത്ത് ശ്വാസമേയും വിശ്വാസം കൂട്ടരെ കാണും കണ്ടോ ചുറ്റും നിന്നോ സ്തുതി ചെയ്യുന്നു തങ്കത്തിയോ കാണോ ചെയ്യും കുഞ്ഞാടി
ഇരിക്കുന്ന എല്ലാവർക്കും ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. കഴിവതും എല്ലാവരും ഇരിപ്പിടത്തിലിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒക്ടോബർ 12-ാം തീയതി വ്യാഴാഴ്ച ക്രിസ്തു തിരിച്ചേർക്കപ്പെട്ട സഹോദരൻ ഷീലിന്റെ അവസാനമായ ഒരു നോക്ക് കാണുവാൻ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ കടന്നു വന്ന എല്ലാ ദൈവത്തെയും തന്നെ അതിയായി സ്നേഹിച്ച മറ്റ് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്നേഹിതർ ഇവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രാരംഭമായി സഹോദരൻ തങ്കച്ചൻ ബി എം മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം സഹായിക്കും. അവരുടെ മക്കളാതെ ഞങ്ങളൊക്കെ ഈ ഹോളിൽ കടന്നു വന്ന് അങ്ങനെ പാടി സ്തുതിക്കുവാൻ അങ്ങനെ മൊത്തപ്പെടുത്തുവാൻ വേണം ഒരുക്കിയ സാഹചര്യങ്ങൾക്ക് അവരെ അവിടെ അറിയരുതല്ലോ. ഞങ്ങളത് ആഗ്രഹിച്ചതല്ല, എന്നാൽ അവിടെ ദേഹരഹിതമായി ഞങ്ങളമ്മാനെ അവിടുന്ന് അടുക്കലേക്ക് ചേർത്തിരിക്കുന്നു. ശരീരമായിട്ട് പലയിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു, എന്നാൽ അവിടുന്ന് ഇങ്ങനെയാണ് മഴ തന്നത്. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ ഹിതമല്ലല്ലോ, അവിടുത്തെ ഹിതമാണല്ലോ നിറവേറുന്നത്. ആ വേഗം അവിടുന്ന് അവിടുത്തെ ഹിതം നിറവേറ്റി ഓർത്ത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ മകളെ അവർ പ്രാർത്ഥിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ ഒത്തു പ്രാർത്ഥിക്കുന്നു, എന്റെ സഹോദരങ്ങളെ ഒത്തു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സമാധാനം കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ജീവസമാധാനത്തെ നിറയ്ക്കണമേ, ആശ്വസിപ്പിക്കണമേ. അതായത് ഞങ്ങൾക്ക് ഈ രോഗം വന്നപ്പോൾ ഞങ്ങൾക്ക് ഭൗതികമായിട്ട് പ്രയാസമുണ്ട്, ദുഃഖമുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. അതോർത്ത് സ്തോത്രം. അവരെ ഞങ്ങൾ ഓരോരുത്തർ പ്രത്യാശയോടെ ആയിരിക്കും സഹായിക്കണമേ. അതായത് അവിടുന്ന് മരിച്ചവർക്ക് വരും, അവയെ കാകളം ധരിക്കും, മരിച്ചവർ ഏർക്കപ്പെടും, അവയെ അതിനെ അങ്ങോട്ട് കൂടെ വസിക്കുമെന്നുള്ള അവാക്കുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തു നേർക്കെന്നുള്ള അവാക്കുത്ത് പ്രകാരം നിരമാനം ഉയർത്തു നേർക്കുള്ള വിശ്വസിക്കുന്ന കർത്താവ്, ഞങ്ങളും ഞങ്ങളുടെയും ഞങ്ങളെ ആണുകളെ എന്തും ഉണ്ടാക്കണം, അടികളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത് ഞങ്ങളെ കടന്നു വന്ന എല്ലാവർക്കും ആയിട്ട് സ്തോത്രം ചെയ്യുന്നു. മകനെ കുറിച്ചുള്ള അനുസ്മരണത്തിനും അവിടുത്തെ വചനം തന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് മക്കളെ അനുഗ്രഹിക്കാൻ സ്തോത്രം. അങ്ങനെ കടന്നു വന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ ആരെങ്കിലും നിമിഷം ഞങ്ങൾക്ക് ഓരോരുത്തരെ കാണിക്കരമായ തീരുമാനം ആശ്വാസമായ തീരുമാനം ഇടയാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. പിന്നെ അതുപോലെ പരിപാടി കഴിഞ്ഞിട്ട് കാറിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടല്ലോ കർത്താവ്, കാര്യങ്ങളൊക്കെ പ്രേരിപ്പാനും കൂടെ പോകുന്നതിന് മക്കളെ ഒക്കെ അവിടെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. മാറി നടക്കേണ്ട ആശുപത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ശലങ്ങളിൽ നടന്നവരായിട്ടുണ്ട്. കടന്നു വന്ന കർത്താവ് ആശുപത്രിയും അനുഗ്രഹമായി തീരുവാന്തക്കൊണ്ണം ഒരു നല്ല യാത്രയെ കൊടുപ്പാന്തക്കൊണ്ണം അവിടെ നിടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന് മക്കൾക്ക് ആവശ്യമായ ദൈവം സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം, പരിപാലിക്കണം, പ്രാർത്ഥിക്കുന്നു. ിരിക്കുമ്പോൾ തിരുസാനത്തിൽ പോകുമ്പോൾ നിങ്ങളെ സഹായിക്കണമേ, അവിടുന്ന് ആഗ്രഹിക്കണമേ, സഹായിക്കും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവെ സന്തോഷമോ ദുഃഖമോ ഞങ്ങളെ എന്തായാലും താമസിക്കാൻ തീരുമാനം സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇതിൽ കൂടെയും അങ്ങനെ നാമം മഹത്വപ്പെടുത്തുവാൻ അവിടെ കഴിയും. അതിലേ അവിടെ മഹത്വപ്പെടുത്തണമേ, സഹായിക്കണം പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായത്തിനായ സ്തോത്രം, പ്രാർത്ഥന കേൾപ്പിക്കാൻ സ്തോത്രം. എല്ലാ മഹത്വം ഞങ്ങൾ തരുന്നു. എല്ലാം ഞങ്ങൾ കർത്താവ് നിക്ഷിതമായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ദോഷമായിട്ട് എന്നോടൊപ്പം എന്റെ താതൻ ചെയ്യാനില്ല, ദോഷമായിട്ട് എന്നോടൊപ്പം എന്റെ താതൻ ചെയ്യാനില്ല,
സഹോദരൻ ഷീലിന്റെ 48 വർഷത്തെ ഈ ലോക ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് ചില വരികൾ മാത്രം ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ ആഗ്രഹിക്കുകയാണ്. ഷീൻ എന്ന മൂന്ന് പേരിൽ വിളിക്കുന്ന തോമസ് പ്രിൻസിന്റെ ജനനം 1975 May 8 പരുത്തിപ്പാറ ബ്രദർ സ്വഭാവങ്ങളായിരുന്ന പ്രിൻസ് തോമസ് സാലി ദമ്പതികളുടെ മൂത്ത പുത്രൻ ആണ് സഹോദരൻ ഷീൻ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പരുത്തിപ്പാറയിലും തുടർന്നുള്ള വിദ്യാഭ്യാസം അടൂരും എറണാകുളത്തുമായി പൂർത്തിയാക്കിയതാണ്. പഠനശേഷം 1997 തന്റെ പിതാവിന്റെ ഇളയ സഹോദരൻ ബദർ രാജൻ തോമസ് മഹാന്തരം ബഹറിനിൽ എത്തുകയും 2018-2018 മുഹമ്മദ് ജലാൽ ആൻഡ് സൺസ് സ്ഥാപനത്തിലെ ടൈംസ് ആൻഡ് സാനിറ്ററി ഡിപ്പാർട്ട്മെന്റിൽ താൻ ജോലി ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി റം ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ താൻ ജോലി ചെയ്തു വരികയായിരുന്നു. അടൂർ പരുത്തിപ്പാറ ഹെബ്രോൺ ബ്രദേഴ്സ് അസംബ്ലിയിലെ സൺഡേ സ്കൂളിൽ വളരെ ചെറുപ്പം മുതൽ വേദവചനം അഭ്യസിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ബഹറിനിൽ വന്ന നാൾ മുതൽ 2005 February ബിലീവേഴ്സ് ബദർ അസംബ്ലി മജ്ലിസിലാണ് കൂട്ടായ്മയ്ക്കായി പോയിക്കൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ക്രിസ്തുയേശുവിലൂടെയുള്ള നിത്യരക്ഷ മനസ്സിലാക്കുകയും മാനസാന്തരം പ്രാപിച്ച് രക്ഷിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് സഭയുടെ കീഴിൽ സ്ഥാനപ്പെട്ടു. 2005 February ബിലീവേഴ്സ് ബദർ അസംബ്ലി മജ്ലിസിൽ കൂട്ടായ്മയിൽ തുടർന്നു. 2005 March മുതൽ തന്റെ മരണം വരെ എംബ്രസർ ബദർ അസംബ്ലി ബഹറിനിൽ കൂട്ടായ്മയിൽ അംഗമായിരുന്നു. മജ്ലിസ് ബദർ അസംബ്ലിയിൽ ബാച്ചുലറായി കൂട്ടായ്മയിലായിരുന്നപ്പോഴും കുടുംബമായി എംബ്രസർ ബദർ അസംബ്ലിയിലായിരുന്നപ്പോഴും ഹൃദ്യമായ അനുഭവമേ കൂട്ടുവിശ്വാസികൾക്ക് തന്നിൽ നിന്ന് ഉണ്ടായിരുന്നു. തന്നേക്കാൾ മുന്നിലുള്ളവരെയല്ല തന്നേക്കാൾ പ്രായത്തിലും കഴിവിലും നല്ല നിലയിലും താഴെയുള്ളവരെ പ്രോത്സാഹന ഹസ്തം നൽകി ചേർത്ത് പഠിക്കുന്ന അപൂർവ സഹോദരന്മാരിൽ ഒരാളായിരുന്നു സഹോദരൻ ഷീൻ. ഒപ്പം തന്നെ മുതിർന്നവരോട് അത്യന്തം ബഹുമാനാദരവ് പ്രകടിപ്പിച്ച് അവരംഗമായി സ്നേഹിച്ച് സഭാ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു. ആധുനികത്തിലെ മീഡിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി സ്ഥലം സഭയ്ക്ക് പുറത്ത് ദൈവജനങ്ങളെ ആത്മീയ നന്മയെ ലക്ഷ്യമാക്കി ചെറുത് ചെയ്യണമെന്ന് ഏറെ വെമ്പൽ കൊള്ളുന്ന മനസ്സ് പ്രിയ സഹോദരനുണ്ടായിരുന്നു. 2006 മുതൽ 2023 October 8 താൻ അത് തുടരുകയുണ്ടായി. അപ്രതീക്ഷിതമായി അതീവ ഗുരുതരാവസ്ഥരായ അവസാന 4 ദിവസങ്ങൾ ഒഴികെ ആത്മാർത്ഥതയുടെ ആ ശുശ്രൂഷകൾ അദ്ദേഹം നിർവഹിച്ചു. 2023 August 21 തന്റെ വിവാഹം. സഹോദരി സുജാ ബാബു തനിക്ക് ദൈവം നൽകിയ അത്തുണയാണ് എന്ന് കഴിഞ്ഞ 20 വർഷത്തെ തന്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ ലോകത്തിന് തെളിയിച്ചുകൊണ്ടിരുന്നു. ദൈവം 3 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകി. ക്രിസ്റ്റി, ഷെറീൻ, കേതൻ. തന്റെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ കൊണ്ട് മാത്രമാണ് തിരക്കേറി പ്രവാസ ജീവിതത്തിൽ വിവിധ ആത്മീയ ശുശ്രൂഷകൾ ദൈവം നാം മഹത്വത്തിനായി ചെയ്യുവാൻ സാധിച്ചത്. ഷീൻ സഹോദരന്റെയും സുജ സഹോദരയുടെയും നാട്ടിലെ ഭവനങ്ങളിൽ ഇപ്പോൾ മാതാക്കൾ മാത്രമേ ഉള്ളൂ. ഷീൻ ഒരു സഹോദരിയുണ്ട്, സിസ്റ്റർ ഷൈനി ജോൺ. ഭർത്താവ് സഹോദരൻ ജോൺ വർഗീസ് അവർ കുടുംബമായി ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ബഹറിനിൽ കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ സുജ സഹോദരിയുടെ ഒരു സഹോദരനും കുടുംബവും ബഹറിലും മറ്റൊരു സഹോദരൻ കുടുംബവും യുഎയിലുമായി ദൈവത്തെ സേവിച്ചു വരും. 2023 October 12 ഉച്ചയ്ക്ക് ദേഹവിയോഗം ഉണ്ടായെങ്കിലും കർത്താവ് പ്രിയപ്പെട്ട തന്നെ കുറിച്ചൊരു പ്രത്യാശയുണ്ട്, നിത്യതയിൽ വീണ്ടും കാണാമെന്ന്. ആ പ്രത്യാശയോടെ കർത്താവിന്റെ പ്രിയദാസന് അവന്റെ യാത്രയൊക്കെ നൽകാം.
യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം 21-ാമത്തെ വാക്യത്തിലെങ്കിലും വായിക്കും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. നമുക്കിവിടെ പരിമിതമായ സമയമേ നമുക്ക് അനുഭവിച്ച് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അലഭ്യമായ സമയ പരിധിയിൽ നിന്നുകൊണ്ട് ചില ശുശ്രൂഷ ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ പേരുകൾ പറയുന്ന സഹോദരന്മാർ മുന്നോട്ട് തന്ന അവർക്ക് അനുശോചനം പറയുവാനുള്ള സാവകാശമുണ്ട്. സഹോദരൻ തോമസ് മാത്യു, സഹോദരൻ ഷിജു പി കെ, സഹോദരൻ ജോമി മൈക്ക്. ഈ നിലയില് ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ചെയ്യുമെന്ന് ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിച്ചതല്ല, നമ്മളാരും കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് വളരെ ദുഃഖത്തോടുകൂടി, വളരെ പ്രയാസത്തോടുകൂടി ദിവസത്തിൽ നിൽക്കുവാനായിട്ട് നമ്മുടെ പ്രിയ സഹോദരന്റെ നാം കേട്ടതുപോലെ ദൈവം തന്നു, യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറയുവാനായിട്ടല്ലാതെ ഒന്നും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കഴിഞ്ഞ 2 ആഴ്ച കാലം സഭയായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട്, പ്രിയ സഹോദരനോട് പ്രാർത്ഥിക്കുവാനായിട്ട് സഭയായി വ്യക്തികളായി ലോകമെമ്പാടുള്ള ദൈവജനത്തിന് ഇടയായി തീർന്നു. എന്നാല് ദൈവത്തിന്റെ ഹിതം ഇതായിരുന്നു, ദൈവത്തിന് പ്രിയമാരെ ചേർത്തുകൊള്ളുവാനുള്ള ഹിതമായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഷിംബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഓർത്ത് പറയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. കാരണം ഞാൻ വന്നിട്ട് ഏകദേശം 15 വർഷത്തോളമായി. വന്ന സമയം മുതൽ പ്രിയ സഹോദരനുമായിട്ട് വളരെ അടുപ്പമായി ആത്മീയ ബന്ധവും അതുപോലെ സഭയിലും വളരെ സുഹൃത്ബന്ധം പുലർത്തുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ വന്ന സമയങ്ങളെല്ലാം ഹുദൈബിയയില് അടുത്തടുത്ത വീട് അടുത്ത സ്ഥലങ്ങളിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അതുപോലെ സഭയിലും വളരെ ആത്മാർത്ഥമായ ഒരു സുഹൃത്ബന്ധം പറയുവാനായിട്ട് എനിക്ക് പുലർത്തുവാനായിട്ട് താൻ കഴിഞ്ഞ ഹോസ്പിറ്റലായിരുന്ന സമയം വരെയും സീരിയസ് ആയിരുന്ന സമയം വരെയും ഞങ്ങൾക്ക് കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവം ഇടയാക്കി. ആ പ്രിയ സൗന്ദര്യത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ അനേക കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയും. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് കാര്യത്തിൽ പറയുവാനായിട്ട് കഴിയും. നമുക്കറിയാം ഷീംബറൽ വളരെ കഴിവുകളും വളരെ ദൈവികമായ താരങ്ങളുമുള്ള ഒരു സഹോദരനായിരുന്നു. ഇന്ന് ഓർമ്മിച്ചതുപോലെ നമ്മൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാല് പ്രിയ സഹോദരനെ കുറിച്ച് എഴുതുന്ന വാക്യങ്ങൾ നമുക്ക് വേദനയോടുകൂടെ കരയാതല്ല, കരയുവാനല്ലാതെ, കരഞ്ഞുകൊണ്ടല്ലാതെ അത് വായിക്കുവാനായിട്ട് കഴിയിട്ടില്ല. അത്രമാത്രം ആണ് ആ പ്രിയ സഹോദരനെ കുറിച്ച് ഓരോരുത്തർ എഴുതിയിരിക്കുന്നത്. എത്രമാത്രം അനേക സഹോദരങ്ങൾക്ക് ആശ്വാസകരമായിരുന്നു, അനേക സഹോദരങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ആ ഗ്രൂപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും എന്നെയും എന്നോടും ആ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അറിയാത്ത ഗ്രൂപ്പുകളാണ് ഞാൻ ആ അടൂർ ഗ്രൂപ്പ് അടൂർ ബ്രദറൻ പോർണ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അഡ്മിനായിട്ടും പ്രിയ സഹോദരൻ അതിലധികം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്നെയും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അനേക തന്റെ ശുശ്രൂഷകള് വാസ്തവമായിട്ട് താൻ ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഭവിച്ചു തന്നവനായിട്ട് എനിക്ക് ഇവിടെയായി തീർന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ രീതിയിൽ പറയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവനെ അടുത്ത് ഇടപെടുന്ന വ്യക്തികളോട് എപ്പോഴും വിളിക്കുന്ന ഭായി എന്ന് വിളിച്ചുകൊണ്ടാണ് സഹോദരൻ എപ്പോഴും സംസാരിക്കാറുള്ളത്. ഇനിയും ഹോസ്പിറ്റലായിരുന്നപ്പോഴും എനിക്ക് ഞങ്ങളന്ന് ഒരു പോയി ഒരുപാട് സംസാരിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് ഇട്ടു, ഭായി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഇനി തിരിച്ചു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ കാണാമെന്ന്.
എന്നാൽ നമ്മളെയൊക്കെ വേറെ തനിച്ചാക്കിത്താൻ ഇനി വായ്പടി കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ലോകത്തിൽ വെച്ച് താൻ തന്റെ പ്രിയ പച്ച കർത്താവിന് ചേരുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ താൻ ഈ 15 വർഷക്കാലം ഞാന് ആ സഹോദരൻ ഒരു ആരോടും ഒരു ദേഷ്യപ്പെടുന്നതായിട്ട് ഞാൻ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ബന്ധത്തില് നമ്മളൊക്കെ വളരെ റീഡാകാറുണ്ട്. കുഞ്ഞുങ്ങളുടെ പഠനത്തില് അവരെ വഴക്കു പറയാറുണ്ട്, അവരെ ശാസിക്കാറുണ്ട്. എന്നാൽ പ്രിയ ഷീൻ സഹോദരനോട് ഓർക്കുമ്പോൾ താൻ ആ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷിക്കുവാണ്. ആ രീതിയിലാണ് പ്രത്യേകിച്ച് എനിക്കറിയാം ക്രിസ്റ്റിയുടെ 10 വയസ്സപ്പോൾ ക്രിസ്റ്റിയെ അപ്രീഷിയേറ്റ് ചെയ്തല്ലാതെ ഷീൻ പറ ഒരു ഒരു വാക്കുപോലും ആ കുഞ്ഞിനോട് പറ്റി അവള് പഠിച്ചില്ല അല്ലെങ്കിൽ അവൾക്ക് മാർക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഷീൻ പറ പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് ഒരു വ്യത്യസ്ത വേറൊരു സ്വഭാവമായിരുന്നു. അതേപോലെ മറ്റു കുഞ്ഞുങ്ങളോട് അവരോട് വല്ല പ്രത്യേക സ്വഭാവങ്ങൾ താൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ചോദിച്ചു പറയുമായിരുന്നു. അനേക കാര്യങ്ങൾ എനിക്ക് ഓർക്കുവാനായിട്ട് കഴിയും. ഒരു സൺഡേയില് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്ന സഹോദരൻ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി തന്റെ പ്രസംഗത്തോടനുബന്ധത്തില്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിശുദ്ധന്മാരുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുവാനായിട്ട് സാധിക്കുമെന്ന്. അവിടെ ഇരുന്ന് മെസ്സേജ് കേട്ടിരുന്ന എല്ലാവരും മിണ്ടാതിരിക്കുകയായിരുന്നു, എല്ലാവരും മൗനമായിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരും പുറകോട്ട് നോക്കുമ്പോൾ ഒരു സഹോദരൻ മാത്രം കഴിയില്ല. പ്രസംഗിച്ച സഹോദരനും വിചാരിച്ചു ആരും കൈവക്കത്തില്ല എന്ന് വിചാരിച്ച് താൻ ആ രീതിയില് തന്റെ പ്രസംഗ മെസ്സേജ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ തുടങ്ങും. എന്നാൽ താൻ പെട്ടെന്ന് കണ്ട് ഒരു സഹോദരൻ കൈവക്കും. ആ മീറ്റിംഗിന് ശേഷം ഞാൻ ഷീൻബായിയോട് ചോദിച്ചു, നിങ്ങൾ മാത്രം കൈവക്കി? സഹോദരൻ പറയുന്നു, ഭായ് ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കുന്നോണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കൈവക്കിയതെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതം നയിച്ച് താൻ പ്രിയം വെച്ച സർക്കാരിന് സഞ്ചരിച്ചേരുവാനായിട്ട് പുറമെ നോക്കുന്നവർക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം. എന്നാൽ താൻ ഏത് രീതിക്കാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതെന്ന്, താൻ ഏത് രീതിയിലാണ് കർത്താവിന് വേണ്ടി നിലനിന്നെന്ന് പ്രിയ സഹോദരന് തന്റെ ശിശുരൂപത്തിലൂടെ തീർച്ചയായിട്ടും അറിയാത്ത എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. താൻ തീർച്ചയായിട്ടും താൻ ദൈവം കൊടുത്ത 48 വർഷം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് താൻ പറഞ്ഞതുപോലെ വടലയത്തോടുകൂടി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് തനിക്കിടയായി തീർന്നു പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ജോലിയുടേതായ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാലും അതൊക്കെ വളരെ ലാഘവത്തോടെ എടുത്ത് ദൈവം നടത്തുന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലാണ് പ്രിയ സഹോദരൻ മുന്നോട്ട് പോയത്. ഓർക്കുന്ന ഒരു ദിവസം ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് സംസാരിക്കുമ്പോൾ കുഞ്ഞ് കേതനെയാണ് കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങള് നാട്ടിലൊക്കെ ആൾക്കാരെ ജോലിയുടെ പ്രയാസത്തിൽ പറഞ്ഞു വീട്ടിലേക്കൊക്കെ എല്ലാവരും ജോലി ഉപേക്ഷിച്ച് ബാറിൽ നിന്ന് പോകുമ്പോൾ കാണും നമ്മളൊക്കെ പോകും. നമ്മളും അതുപോലെ ജോലിയുടെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പറഞ്ഞ് നമ്മളിലേക്കായിരുന്നു. എന്നാല് പ്രിയ സഹോദരൻ പറഞ്ഞ് ഞാനിപ്പോ ഓർക്കുന്നത് കുഞ്ഞ് കേതനെയാണ് തമാശക്കാണെങ്കിലും ഇവൻ വലുതായി ഇവന് ജോലിയൊക്കെ ലഭിച്ചിട്ട് വേണം എനിക്ക് ഇവിടുന്ന് ഒരു റെസ്റ്റ് എടുക്കാനായിട്ടത്. എന്നാല് പ്രിയ സഹോദരൻ അതൊന്നും കാത്തു നിൽക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ദിവസം ഇതിൽ റെസ്റ്റ് എടുക്കുവാനായിട്ട് പോകുവാനായിട്ട് താൻ പ്രിയം വെച്ച ദൈവത്തിന്റെ സന്നിധിയില് ആരെയും കാത്തു നിൽക്കാതെ ആരെയും ദൈവസന്നിധിയിൽ റെസ്റ്റ് എടുക്കുവാനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പോകുവാനായിട്ട് ദൈവം തീർച്ചയായിട്ടും താൻ പോയിരിക്കുന്നത് വേദനകളില്ലാത്ത സങ്കടമില്ലാത്ത മരണമില്ലാത്ത
പിതാവിന്റെ സന്നിധിയിലേക്കാണ് താൻ കടന്നുപോയിരിക്കുന്നത്. അവരുടെ ജോലിയുടെ പ്രശ്നങ്ങളില്ല, നാണയെ കുറിച്ചുള്ള ഭാരങ്ങളില്ല. എന്നാൽ ഒരു പ്രത്യാശ ദൈവം തന്നിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ പോൻ പുലിരയില് ആ കർത്താവിന്റെ സന്നിധിയില് പ്രിയ സഹോദരനെ കാണാമെന്നുള്ള പ്രത്യാശ ദൈവം തന്നിരിക്കുകയാണ്. അന്നും ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആ വായു വിളി കേൾക്കുവാനായിട്ട് ഇടയാകുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ കടന്നുപോയി. അവിടെ അവന്റെ ഭായി വിളി കേൾക്കുവാനായിട്ട്, ഭായി എന്നുള്ള വിളി കേൾക്കുവാനായിട്ട് തീർച്ചയായിട്ടും ദൈവം അവസരം തരും. അപ്രത്യാശ തന്നിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തിന്റെ അവരോട് പറഞ്ഞ വേദന, അവരെ ദുഃഖിക്കുന്നു, കടന്നുപോകുന്ന വേദനകള് പറഞ്ഞിരിക്കാൻ സാധിക്കാത്ത കർത്താവിനെ വേദനകളില്ലാതെ സന്തോഷത്തോടു കൂടി അന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശയില് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മൾ പറ്റപ്പെടുവരാ അപേക്ഷയുണ്ട്. അനുശോചനം ചെയ്യുന്നവർ പറയുന്നവർ പരമാവധി 3 മിനിറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് സമയത്തിന്റെ പരിധിയുണ്ട്. പ്രത്യേകം ഓർക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധാരാളം ഓർമ്മകളോടുകൂടെയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വാക്യം സഭാപുസ്തകയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്. ഇവിടെ നിന്ന് വായിക്കുന്നത്, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം എന്നാണ് അവിടെ വായിക്കുന്നത്. പ്രിയ ഷീൻ ബ്രദറിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 48 വർഷം കൊണ്ട് ഒരു നല്ല പേരിന് ഉടമയാകുക, ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല വിശ്വാസി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉയർത്തപ്പെടുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഞാന് 2005 ബഹ്റിനിലേക്ക് കടന്നു വരുന്നത്. നല്ല ചൂടുള്ള സമയത്താണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ എനിക്ക് ആരെയും പരിചയമില്ല. ഇവിടെ വന്ന് ആദ്യ ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നുള്ളതായിരിക്കും ഒരു ചിന്തയായിരുന്നു ആ ദിവസങ്ങളിൽ എനിക്കുണ്ടായിരുന്നത്. എന്നാല് എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഞാനിവിടെ ബഹ്റിൽ വന്ന് ആദ്യം എനിക്ക് ജോലി ചെയ്യാനായിട്ടുള്ളതായിട്ടുള്ള സാവകാശം ലഭിച്ചത് പ്രിയ ഷീൻ ബ്രദറിനോട് ഒരുമിച്ചായിരുന്നു. 1-2 മാസങ്ങൾ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഇടയായിട്ട് തോന്നുന്നു. എന്നാൽ 1-2 ദിവസം ഭാരമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭാരം ഒക്കെ പെട്ടെന്ന് മാറി. അതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രിയ ഷീൻ ബ്രദറായിരുന്നു, അദ്ദേഹത്തിന്റെ സാമീപ്യമായിരുന്നു, അദ്ദേഹത്തോട് കൂടെ ഉള്ളതായിരിക്കുന്ന ആ ഇടപഴകലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനായിട്ടുള്ളതായിരുന്നൊരു കാര്യം, എത്ര സമയം അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിച്ചാലും ഒരിക്കലും നമുക്ക് ബോറടിക്കുകയില്ല. അതാണ് പ്രിയ ഷീൻ ബ്രദറിന്റെ പ്രത്യേകത. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അദ്ദേഹത്തോട് കൂടെ നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, പക്ഷെ ബോറടിക്കാതെ വളരെ സന്തോഷത്തോടു കൂടെ കൈകൊടുത്ത് പിരിയാൻ കഴിയുന്ന നിലയിലുള്ളതായ ഒരു സാമീപ്യമാണ് പ്രിയ ഷീൻ ബ്രദർ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാല് വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ്, 1-2 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട് ചൊവ്വാഴ്ച. ഒരുമിച്ച് ഞങ്ങള് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രിയ ഷീൻ ബ്രദറും ആ ഡോറിനോട് ചേർന്ന് അവിടെ സ്ഥലങ്ങളിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾക്ക് പിരിയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. എന്നാൽ എല്ലാം നന്നായി ചെയ്യുന്ന ദൈവം, ദൈവത്തിന് തെറ്റുപറ്റുകയില്ല, ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല. ദൈവം ചെയ്യുന്നതെല്ലാം അത് ഉചിതവും ക്രമവുമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ പദ്ധതിയിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം കണ്ടത്, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും
മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. പ്രിയപ്പെട്ടവരെ, മരണദിവസം ഉത്തമം എന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു കൂട്ടര് നമ്മൾ മാത്രമാണ്. ഈ ലോകത്തിൽ നമുക്ക് മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ മരണദിവസം ഉത്തമം എന്ന്. മാത്രമല്ല, നാം ലോകത്തിലേക്ക് നോക്കിയാൽ ലോകത്തുള്ള താരക്കുന്ന ആളുകളൊക്കെ ജനന ദിവസമാണ് ഉത്തമമായിട്ട് പരിഗണിക്കുന്നത്. അത് വർഷാവർഷം അവര് ബർത്ത്ഡേയായി ആഘോഷങ്ങളായി അത് ആഘോഷിച്ച് ജനന ദിവസത്തെ പ്രകീർത്തിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം കയ്യിലേന്തിയ നമ്മൾക്ക് പറയാനായിട്ടുള്ളത് മരണ ദിവസമാണ് നമുക്ക് ഉത്തമമായത്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് പൗലോസ് പറയും. പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്നുള്ളതാണ്. അതിന്റെ കാരണം ചോദിച്ചാൽ പൗലോസിന് പറയാനുള്ള കാരണം ഒരേ ഒരു കാരണമാണ്. എന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. പ്രിയപ്പെട്ടവർ, ശലോമോൻ പറയുന്നു മരണ ദിവസം ഉത്തമം, പൗലോസ് പറയുന്നു മരണം ലാഭം. ഇത് ഒരു ക്രിസ്തുഭക്തന് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണെന്നറിയാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരണത്തെ ജയിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുന്ന എല്ലാവർക്കും ഒന്നടങ്കം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മരണ ദിവസം ഉത്തമം, മരണം ലാഭം എന്നുള്ളത്. ഇന്ന് രാത്രി ഇന്ന് ഈ സായാഹ്ന സമയത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയ കുടുംബാംഗങ്ങളോട് പ്രത്യേകം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭാരപ്പെടുവാനായിട്ട് ആവശ്യമില്ല, നമുക്ക് നിരാശപ്പെടുവാനായിട്ട് ആവശ്യമില്ല. നമ്മുടെ കർത്താവൻ പ്രിയദാസൻ കർത്താവിനോട് കൂടെ വിശ്രമിക്കുകയാണ് ആ ഉത്തമമായ സ്ഥാനത്ത്. കർത്താവിനോട് കൂടെ പൗലോസ് പറഞ്ഞു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവർ കർത്താവിനോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊണ്ട് നിരാശപ്പെടുവാൻ ആവശ്യമില്ല. നാം എല്ലാവരും ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ ചെല്ലും. വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ അല്ല നാം വായിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്നത് ജീവനോട് ശേഷിക്കുന്നവരായ നാം കർത്താവിന് എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ള ഉത്തമമായ ഉന്നതമായ പ്രിയപ്പെട്ടവരെ ആ പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ പ്രത്യാശയിൽ നിറഞ്ഞു ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വായിക്കുന്നുണ്ട്, സർവ ആശ്വാസവും നൽകുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ആ ആശ്വാസദായകൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ആശ്വസിപ്പിച്ച് ഈ ഉന്നതമായ സമാധാനത്തെ നമ്മെ നിറച്ച് കർത്താവ് നമ്മെ നടത്തട്ടെ. ദൈവത്തിന്റെ നാമം അയക്കപ്പെടുമാറാണ്. ഷീന്റെ ഈ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് താൻ നമ്മളെ വിട്ടുപോയി എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഇവിടെ എവിടെയോ ഷീൻ ആ ചിരിച്ച് എപ്പോഴും നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഞാൻ എല്ലാ ദിവസവും കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്താണ് ജോലിക്ക് ഇറങ്ങുക. ഇറങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് കത്തുപാടിൽ പോകുകയാണെങ്കിൽ പിന്നിൽ നിന്ന് വിളിക്കും, അച്ചായോ. തീർച്ചയായും ആ വിളി ഇനി കേൾക്കാൻ പറ്റുകയില്ല. എന്നാൽ നമുക്കറിയാം നാം ഉൾക്കൊള്ളുക മാത്രമേ അതിന് കഴിയുകയുള്ളൂ. വിശുദ്ധ വേദ പുസ്തകത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവന്റെ കാര്യങ്ങളിലൊന്നും അവൻ കാരണം പറയുന്നില്ല. പലരും മനുഷ്യ ചോദിച്ചു എന്താ ഷീനിന് പറ്റിയത്, ഏത് ഡോക്ടറാണ് നോക്കിയത്, ഏത് ഹോസ്പിറ്റലിലാണ് നോക്കിയത്. നമ്മൾ പല റീസണും അതിന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് അവന്റെ കാരണങ്ങളിലൊന്നും അവൻ കാരണം പറയുന്നില്ല. ദൈവം ഷീനെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിച്ചത് ചെയ്തു തീർത്തു. ദൈവം അവനെ വിളിച്ചു. അവന്റെ കാരണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ എപ്പോഴും ഷീനോട് പറയും, നീ ഒരു അപ്പർ റൂം പ്രീച്ചറാന്ന് പറയും, മാളിക മുറി പ്രസംഗം. കാരണം തന്റെ പ്രവൃത്തി എപ്പോഴും റൂമിലിരുന്നു കൊണ്ടാണ് അനേക കാര്യങ്ങൾ താൻ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും കളിയാക്കി പറയും പല കാര്യങ്ങളിലും. നേരത്തെ പ്രിയ തോമസ് പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും തന്നെ ശാസിക്കുമ്പോഴും താൻ ഒരിക്കലും വഴങ്ങാറില്ല. നമുക്കറിയാം ഇന്നത്തെ യുവനക്കാരെ നമ്മൾ ശാസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല. എന്നാൽ ഒറ്റ വാക്കിൽ പറയും, ഓ അച്ചായാണ്, അത്രമാത്രമേ താൻ പറയാറുള്ളൂ. താൻ ബഹ്റിൽ വന്ന അന്ന് മുതൽ എനിക്ക് തന്നെ പരിചയപ്പെടുവാൻ ഇടയായി. താൻ വന്ന് രാജന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ചില ദിവസങ്ങൾ അവിടെ താമസിച്ചതിന് ശേഷം
ഞാൻ തന്നെയാണ് റെക്കോമഡേഷൻ കൃഷിന് വേണ്ടി കണ്ടുപിടിച്ചത്. അങ്ങനെ നമ്മുടെ പ്രിയ സ്നേഹിതനോടും സമുദ്രമോടും കൊണ്ടുകൊണ്ട് താമസിപ്പിച്ചു. അതിനുശേഷമുള്ള സ്നേഹബന്ധം ഉയർത്തി പോവാൻ എനിക്ക് ഇടയായി. തന്നെ യഥാർത്ഥമായിട്ടും മനസ്സിലാക്കിയത് ഒരു ആത്മീയ ഒരു ചൈതന്യം തന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ വർഷമാണ്. അറിയാത്തത് കൊണ്ടല്ല, തന്റെ രണ്ട് മക്കളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്നിൽ ഒരു ജീവൻ ചരിക്കുമുണ്ടെന്നുള്ളത് ഈ വർഷമാണ് മനസ്സിലായത്. ക്രിസ്റ്റി സ്നാനത്തിന് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ എന്നെ വിളിച്ചു തുടങ്ങി ജോയിൻ. ഇങ്ങനെ ക്രിസ്റ്റി സ്നാനത്തിന് ആവശ്യപ്പെട്ടു. അപ്പോ അവിടെ ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ അസംബ്ലിയിൽ ഒരു സ്നാനം നടക്കുന്നത്, അതിനോടുള്ള ബന്ധത്തിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തപ്പോഴാണ് തീരുമാനമെടുത്തത്. പല പ്രാവശ്യവും താങ്കത് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ മാസമാണ് പ്രിയമകൾ ചെറിയ മകളും കർത്താവിനെ സുന്ദരക്ഷിതമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞു. അതും ആ സി ബി എസ് ഇ വെച്ചായിരുന്നു. അപ്പോഴും താൻ അത് വിളിച്ചു തോന്നും. അങ്ങനെ അപ്പോഴാണ് എനിക്ക് ഇവനിൽ ഒരു ആത്മീയ ജീവൻ ആ സന്തോഷമുണ്ടല്ലോ. സാധാരണ മക്കളെ കർത്താവിനെ അറിയാവുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അപ്പോൾ പിന്നെ അത് വിളിച്ച് മറ്റുള്ളവരോട് പറയണമെങ്കിൽ തീർച്ചയായും അവനിൽ അങ്ങനെയുള്ള ഒരു വലിയൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ജീവൻ ഉണ്ട്. ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഒരു പ്രാസിക്കൻ എന്നുള്ള ഒരു പരിവേഷം എന്നെ കുറിച്ച് പലപ്പോഴും കാണാൻ കഴിയുകയില്ല. എന്നാൽ വളരെ തനിക്ക് ലഭിച്ച സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അനേകരെ പ്രോത്സാഹിപ്പിക്കുക. പലപ്പോഴും പാട്ടുകാരെ, അതുപോലെ പ്രാസംഗികരെ, അറിയാത്തവരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ താൻ ആ തന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. പലരെ കുറിച്ച് ചോദിക്കാറുണ്ട്, അറിയാത്തവല്ല പാട്ടുകാരും ഉണ്ടാക്കിയ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യാത്തവർ അല്ലെങ്കിൽ നമ്മൾ അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുവാൻ തന്റെ ജീവിതം ദൈവം സഹായിച്ചു. പുറത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം അങ്ങനെയുള്ളൊരു താനൊരു ശുശ്രൂഷ ചെയ്യുന്നവരാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയില്ല. എന്നാൽ ദൈവം തന്നെ വ്യക്തമായിട്ട് എടുത്തുപയോഗിച്ചു. മാത്രമല്ല തനിക്ക് പല ഗുണങ്ങളുണ്ട് അത് മനസ്സിലാക്കാതെ. മക്കളെ ട്രെയിൻ ചെയ്യുക, അവരെ സ്വന്തം കാര്യം നിർത്തുവാൻ താൻ പഠിപ്പിച്ചു. ചിലപ്പോൾ അത് ഭവനത്തെ കുറിച്ചുള്ള ഒരു തന്നെ നോക്കി കഴിഞ്ഞാൽ താൻ ഭവനത്തിലേക്ക് തേട് കൊടുക്കാത്ത ആളായിട്ട് തോന്നും. എന്നാൽ മക്കൾ സ്വന്തം കാര്യം നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ പഠിപ്പിച്ചു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം ക്രിസ്റ്റിയായാലും അതുപോലെ ഇളയ മകളായാലും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വയമായിട്ടാണ്. ആരുടെയും യാതൊരു പ്രത്യേകിച്ച് കുട്ടികളുടെ ബൈബിൾ സ്കൂളോ സൺഡേ സ്കൂൾ അവിടുത്തെ ക്യാമ്പ് മീറ്റിങ്ങുകളൊക്കെ ബന്ധത്തിൽ സ്വയമായിട്ട് അവർ കാര്യങ്ങളുണ്ട്. മാത്രമല്ല പ്രിയ കാത്തിയായാലും കൊച്ചുകുട്ടികളെ നോക്കുവാനും അവരെ വളർത്തുവാനൊക്കെയുള്ള പ്രത്യേക കൃപ അവർക്ക് കൊടുത്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഷീന്റെ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഈ മക്കളെ ഈ സാഹചര്യത്തിൽ ദൈവം അവരെ വിലനിർത്തുവാൻ പഠിപ്പിച്ചതാണോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സുജിയായാലും പല കാര്യങ്ങൾക്ക് താനാണ് മുന്നോട്ട് ഇറങ്ങുന്നത്. അതൊക്കെ ദൈവം മുൻപക്കളെ ഒരുക്കുന്നതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ക്ഷീണം ചനയ കാര്യങ്ങൾ പറയുവാനുണ്ട്. ദൈവം തന്റെ ശുശ്രൂഷ തന്നിലൂടെ നിവർത്തിച്ച് രഹസ്യമായിട്ട് നമ്മളൊക്കെ പേരാഗ്രഹിക്കുന്ന എന്നാണ് രഹസ്യമായിട്ട് തന്റെ ശുശ്രൂഷ നിർവഹിച്ചു. എല്ലാവരോടും സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. തനിക്ക് മറ്റൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു സോഷ്യൽ മീഡിയ. ഈ ബഹളത്തിൽ ഒതുങ്ങുന്നതല്ല തന്റെ സൗഹൃദം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് തനിക്ക് സൗഹൃദമുള്ളത്. തീർച്ചയായും സോഷ്യൽ മീഡിയ അതിനായി ഉപയോഗിച്ചു. ആ രീതിയിൽ തക്ക സമയത്ത് ദൈവം തന്നെ വിളിച്ചിരുന്നു. നമ്മുടെ മനസ്സിൽ ആ ചിരിക്കുന്ന ഷീന്റെ ഫേസ് തന്നെയാണ്. ഒരിക്കലും അത് മറക്കാതെ ഇനി അനേകം നാളുകളെടുക്കും. ദൈവം ആവശ്യമായ കൃപ അവർക്ക് കൊടുക്കേണ്ട ഒരു വാക്യം മാത്രം ഞാൻ വായിപ്പിച്ചു കേൾപ്പിക്കുന്നു. അതായത് നാം പല ചിന്തകൾ നാളെ എങ്ങനെയെന്നുള്ള ചിന്ത സുജയ്ക്കും മക്കൾക്കൊക്കെ ഉണ്ടായിരിക്കാം. അവിടെ നാം സങ്കീർത്തനം വായിക്കുന്നു, എന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ ഉണർത്തും. ദൈവം വിശ്വസ്തനാണ്. അനേകം ഇങ്ങനെയുള്ള പാതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരെയൊക്കെ ദൈവം പുലർത്തിയെങ്കിൽ പ്രിയ സുജയെയും മക്കളെയും ദൈവം പുലർത്തും. ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഇങ്ങനെ ഈ യേശുവിനെ കുറിച്ച് പറയാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദയവ് ചെയ്ത് ഒന്ന് മാറ്റിയാൽ ഇച്ചിരി അസൗകര്യമുണ്ട്. വെയ്ക്കൽ നമ്പർ 4638 05.
തുടർന്ന് കുടുംബത്തെ പ്രതികരിച്ച് ജോബി വർഗീസും അതിനുശേഷം ഭർത്താവ് ജോസും ആശ്വാസ പഠനങ്ങൾ പറയുന്നതായിരിക്കും. ദയവു ചെയ്ത് സമയം 3 മിനിറ്റിൽ കൂടുതൽ എടുക്കരുതേ. വളരെ വിനയത്തോട് അപേക്ഷിക്കാം, നമുക്ക് സമയമില്ല, നമുക്ക് തിരിച്ച് ബോഡി സമ്മാനം എത്തിക്കേണ്ടതുണ്ട്. ദയവു ചെയ്ത് ആൾക്കാർ സമയത്തിന്റെ കൃത്യത പാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രത്യാശ നൽകുമ്പോൾ ദുഃഖസാന്ദ്രമായ ഈ വേളയിൽ അരികിനും എന്റെ വൈഫ് രൂത്തിക്കും ദുബായിൽ നിന്ന് കടന്നു വരുവാനും ഇവിടെയുള്ള ദൈവജനത്തോട് ഷീജാന്റെ ഈ അതിവേളയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കുവാൻ ദൈവം ഇടയാക്കി ഓർത്ത് നന്ദിയോട് ഇവിടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീജാനെ കുറിച്ച് നമ്മുടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രാർത്ഥനയിലോർത്തു എന്നാണ് ദൈവത്തിന്റെ ഹിതം. കർത്താവിന്റെ സന്നിധിയിൽ പ്രിയ ഷീജാനെ ചേർക്കുക എന്നുള്ളത് പറയുന്നു. ദൈവത്തിന്റെ ഹിതത്തെ നമുക്ക് ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. അവനെല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കൂ. ഷീജാനെ എനിക്ക് ഏകദേശം 11 വർഷമായിട്ട് അറിയാം. ഞാൻ 2011 കല്യാണം കഴിഞ്ഞ് വരുമ്പോഴാണ് ഷീജാനെ എനിക്ക് പരിചയമുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെയും ആ സ്നേഹത്തോടുള്ള ആ പുഞ്ചിരി പ്രിയ മകനിൽ എനിക്ക് ദർശിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോൾ കാണുമ്പോഴും മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം, ആ ഒരു വിളി എന്റെ ചെവിയിൽ നിന്ന് മായാതെ നിൽക്കുന്നുണ്ട്. നാം കേട്ടതുപോലെ ഷീജാൻ ഏകദേശം 29 വർഷമായി കഥങ്ങളിൽ കടന്നു വന്നപ്പോൾ അന്ന് പപ്പയുടെയും മമ്മിയുടെയും കൂടെ ദീപയുടെയും രൂത്തിയുടെയും കൂടെയാണ് ആദ്യ ചില നാടുകളിൽ താമസിച്ചത്. ഒരു മകനായി, ഒരു ജ്യേഷ്ഠ സഹോദരനായി അവരുടെ കൂടെ ആയിരുമാൻ ദൈവം ഇടയാക്കി. സിൻസിന്റെ ഇടയിൽ ഷീജാൻ ഒരു എനർജിയുള്ള ഒരാളായിരുന്നു. കൂട്ടത്തിൽ എപ്പോഴും സംസാരിക്കുകയും എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഷീജാനാണ് ആ കാര്യങ്ങളൊക്കെയും പോസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുന്നതൊക്കെയും. എന്നാൽ ഇന്ന് ഷീജാന്റെ വിനിയോഗം ഞങ്ങൾ ഓരോരുത്തരെയും സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. ആ വിടവ് നികത്താൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മകനെ, ഒരു ജ്യേഷ്ഠ സഹോദരനെ നഷ്ടമായിരിക്കുകയാണ്. എന്നാൽ ദൈവം ഞങ്ങൾ ഓരോരുത്തർക്കും ദൈവിക സമാധാനം ആശ്വാസം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷീജാന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ കുറിച്ച് നാം കേൾക്കുകയായിരുന്നല്ലോ. തനിക്കുള്ള പരിമിതമായ നിലയിൽ വിവിധ മാധ്യമങ്ങളിലൂടെ അനേകം പേർക്ക് സുവിശേഷം, മറ്റുള്ളവർക്ക് ആത്മീയ വർധനയ്ക്കായി താൻ അനേകം പരിപാടികൾ സംഘടിപ്പിക്കുവാനും അതൊക്കെയും ഷെയർ ചെയ്യുവാനും ദൈവം ഇടയാക്കിയതോ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിലെ തന്റെ വേല തികച്ചു എന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ പ്രിയമകനെ പ്രിയവച്ച കർത്താവ് ദൈവം ചേർത്തുകയാണുണ്ടായത്. വരും ദിവസങ്ങളിൽ താൻ വിജയിച്ചു പോയിരിക്കുന്ന മാതൃക വരും യുവതലമുറയ്ക്ക് അതൊരു പ്രോത്സാഹനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ സുരേഷ് ചേച്ചി, കുഞ്ഞുങ്ങളെ, വാട്ട് ഐ കെൻ ടെൽ യു, ദ വിൽ ഓഫ് ഗോഡ് കനോട്ട് ടേക്ക് യു വേർ ദ ഗ്രേസ് ഓഫ് ഗോഡ് കനോട്ട് സസ്റ്റെയിൻ യു. വരും ദിവസങ്ങളിൽ ആ ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ എല്ലാത്തിനെയും കവിയുന്ന ആ ദൈവിക സമാധാനം നമ്മുടെ കുടുംബത്തിന്മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥന കുടുംബത്തോട് വേണം, അത് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെയും കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഞങ്ങൾ കൂടി വരുന്ന വേറെ പ്രവർത്തനസഭയുടെയും അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന്റെ വിവിധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഏത് സാഹചര്യത്തിലും അത് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കൂ. എന്നെ സംബന്ധിച്ചോളം ഷീനുമായി വളരെ അടുത്ത പരിചയങ്ങളൊന്നും തന്നെയില്ല. ഞങ്ങൾ ഈ കോമ്പൗണ്ടില് ഞായറാഴ്ച അപ്രയിപ്രയിരുന്ന്
രണ്ട് ഹോളുകളിലായിട്ട് ഇരുന്ന് ആരാധിച്ച് പടിയും കോമ്പോടിയും കോമ്പോടിയും വെച്ചുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ ഹെൽപ്പില്ലാതായതിനു ശേഷം പ്രയർ ക്വസ്റ്റുകളിലേക്ക് ഞങ്ങൾ സഭയായിട്ടും ഡി എം സി സി ആയിട്ടും ഒക്കെ ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീ ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ശ്രമം ഞാൻ നടത്തി. അപ്പോഴേക്ക് മനസ്സിലായത് റേഡിയോ മെന്നായമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്, റേഡിയോ മെന്നായി പ്രവർത്തിക്കുന്ന പലരെയും പരിചയമുണ്ട്. അങ്ങനെ ബ്രദർ ഗോഡ്ലി എഴുതിയ ഒരു നീണ്ട ലേഖനം ഇന്ന് ഞാൻ വായിക്കും. വിവിധ മണ്ഡലങ്ങളിൽ ശ്രീ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇയാളുടെ ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് ഇന്നലെ ജെൻസിനോട് ഞാൻ പറയുന്നത്, ഇപ്പം പ്രായമുള്ളവരെ വിളിച്ച് ദൈവത്തിനൊരു മടുപ്പായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെയാണ് ഇപ്പൊ കൂടുതലായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളും അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കടന്നു പോയിട്ട് വന്നിട്ട് ഏകദേശം ഒരു മാസമാകുന്നത്. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നു കഴിക്കാൻ മറ്റൊരു സഹോദരൻ മരിച്ചായിട്ടാണ്, അദ്ദേഹത്തിന് 50 വയസ്സായിരുന്നു. അതൊക്കെ പ്രായമുള്ള ധാരാളം ആൾക്കാർ അവരുടെ കുടുംബത്തെ ജനിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയും ഓരോ ഉദ്ദേശങ്ങളും. ഒരു സമയം ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി കരുതിയിരുന്നു, നമ്മുടെ ജനനത്തിന് മുമ്പേ നമ്മുടെ മരണം അറിയുന്ന നാഴ്ത്തി. അദ്ദേഹം അറിയാതെ എന്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വിശ്വാസമാണ്, പ്രത്യാശയാണ് എന്നെയും നിങ്ങളെയും ഒരു ആശ്വാസകരമായിട്ട് ഇരിക്കുവാൻ തക്കോളം ഇടയാക്കി തീർക്കുന്നുള്ളത് നമുക്ക് ദൈവമായിട്ടുള്ളത്. ക്ഷീണ ജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ ഒരു വാക്യത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പക്ഷേ പലരും വായിച്ചു കാണും. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പുരുഷോ. ക്ഷീണ സമയത്തോളം തനിക്ക് ലഭിച്ച ആയുസ് 48 വത്സരം തനിക്ക് ലഭിച്ചു. വളരെ ബുദ്ധിപരമായിട്ട് തനിക്ക് ലഭിച്ച എല്ലാ കഴിവുകളും കർത്താവിന്റെ നാമത്തിന്റെ മതത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും അതിൽ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഇത്ര പേർക്ക് പ്രയോജനവുമായി തീരുവാനും ഇടയായിത്തീരുമെന്ന് നമുക്ക് ഇപ്പോൾ അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇ പി എസ് സഹോദരന്റെ മരണം നമുക്ക് എപ്പോഴും ദുഃഖകരമാണ്. ആരുടെയും മരണം നമുക്ക് ദുഃഖകരമാണ്. എന്നാൽ കുടുംബത്തെ സുജയ് കുഞ്ഞുങ്ങളെ അവർക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ താമസിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും കാണാവുന്ന പ്രത്യാശയോടെ മലയാളം ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ അതുപോലെ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സെന്റ് തോമസ് മാനുവൽ ചർച്ചിന്റെ പ്രത്യാശയും പ്രാർത്ഥനയോടായിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തുകൾ. പ്രിയ സഹോദരൻ, നമ്മുടെ ദൈവജനത്തിന്റെ ഇടയിൽ മാത്രമല്ല പൊതുസമൂഹത്തും താൻ അറിയപ്പെടുകയും തന്നെ സ്നേഹിക്കുന്ന പലരുമുണ്ട്. ആയതിനാൽ OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ആയ രാജു കല്ലുംകുളവും തുടർന്ന് വിനു കുന്നന്താനവും ചില വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് സമയം കൃത്യത പാലിക്കണമേ എന്ന് വിനു അപേക്ഷിക്കും. കർത്താവിൽ പ്രിയ ദൈവദാസന്മാരെ, പ്രിയപ്പെട്ട ഉൾപ്പെടെയുള്ള ഈ വേദനയിൽ പങ്കുചേരുന്ന ഷീന്റെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഷീന്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉളവാക്കിയ കഴിഞ്ഞ 4 ദിവസക്കാലമായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വേദനയാണ്. ഹോസ്പിറ്റലായ സമയം മുതൽ ആ വിവരങ്ങളൊക്കെ സ്റ്റാൻലി വഴി അറിയുവാനും ഷീന പല പ്രാവശ്യവും സുഖമായി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയും തിരിച്ച് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഷീനും ഞാനുമായി 1 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള സ്ഥലത്ത് അടൂർ വടക്കടത്തുകാവ് സ്വദേശികളാണ്. ഷീന്റെ പിതാവ് പ്രിയപ്പെട്ട പ്രിൻസ് ജാൻ ആയാലും ബഹുമാനപ്പെട്ട ശ്രീ ബ്രദർ രാജൻ തോമസ് ആയാലും ഒക്കെ ആ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് ഞങ്ങളുടെ ആ പ്രദേശത്ത്. വളരെ വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി ആ കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടം തീർച്ചയായും
ഞങ്ങൾക്കും ഒരു വലിയ നഷ്ടമാണ്. പരുത്തപ്പാറ ബ്രദറൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ ചരിത്രം അറിയുന്ന ബ്രദറൻ സഭയിലെ ആളുകൾക്ക് അറിയാം, ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബ്രദറൻ അസംബ്ലിയാണ്. ആ അസംബ്ലിക്ക് ഉണ്ടായ ഒരു നഷ്ടമാണ് ഷീന്റെ വേർപാട്. ഷീനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വേദന എന്നോട് പറയുമായിരുന്നു, അപ്പായുടെ മരണം ആ സമയത്ത് പോയി കാണുവാൻ പറ്റിയില്ല, കാരണം കോവിഡ് സമയത്താണ് അപ്പ മരിച്ചത്. അതൊരു വലിയ വേദനയായി ഷീന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനും ബ്രദർ ബിജുവും ബിജു ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്പോൺസറെ കാണാൻ പോയപ്പോൾ, മറ്റു ദിവസം മുമ്പ് സ്പോൺസറെ കാണാൻ പോയപ്പോൾ ആ സ്പോൺസർ പറഞ്ഞ ചില വാചകങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എപ്പോഴും വളരെ സഭ്യതയോടുകൂടി മുഖത്ത് വളരെ ശാന്തനായി ആണ് ആ കഴിഞ്ഞ 5 വർഷക്കാലം ആ കമ്പനിയിൽ ജോലി ചെയ്തത്. വളരെ വേദനയുളവാക്കുകയാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയായ OACC ഞങ്ങളുടെ അടൂരിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു ഷീൻ. എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി, എപ്പോഴും സന്തോഷത്തോടുകൂടി, വളരെ ആവേശത്തോടുകൂടി ആ പ്രസ്ഥാനത്തെയും കണ്ട ഒരു സ്നേഹിതൻ കൂടിയാണ്. പരുത്തിപ്പാറ ബ്രദറൻ സഭയ്ക്കുണ്ടായ ഈ നഷ്ടം, ബഹ്റിലെ ബ്രദറൻ അസംബ്ലിക്ക് ഉണ്ടായ നഷ്ടം, അതുപോലെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കോൺഗ്രസ് കുടുംബത്തിനുണ്ടായ നഷ്ടം, ആ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. തീർച്ചയായും സുജയ്ക്കും കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങൾക്കും പ്രത്യാശയോടുകൂടി ദൈവം അവർക്ക് കരുത്ത് പകരട്ടെ എന്ന് മാത്രം ഞങ്ങൾ ആശംസിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ബ്രദർ രാജൻ തോമസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. നമ്മള് ഇന്ന് ഗൾഫെയറിലുള്ള ഫ്ലൈറ്റില് നാട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോവുകയാണ്. കേരള ഗവൺമെന്റിന്റെ നോർക്കയുടെ ആംബുലൻസ് നമ്മുടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ചായലോട് വരെയുള്ള നമ്മൾ അവിടെ കൊണ്ട് വിൽക്കുന്ന ചായലോട് മാംസിയോ ആശുപത്രി വരെ ആ ആംബുലൻസ് ഗവൺമെന്റ് ചെലവിൽ തന്നെ അത് കൊടുക്കുവാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ വേദനയിൽ ഞങ്ങളൊക്കെ വളരെ ദുഃഖം പങ്കിടുന്നു. കർത്താവ് അവർക്ക് പ്രത്യാശ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. OACC ഗ്ലോബൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരള ഗവൺമെന്റിന്റെ ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിലും ഷീന്റെ കുടുംബത്തോടുള്ള പ്രത്യേകിച്ചും ബ്രദറൻ ഇടവക ബഹ്റിലെ ഇടവക അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതനും ശ്രീ ഷാജി പുൽപ്പള്ളിയുടെ ജ്യേഷ്ഠൻ കൂടിയാണ് ഈ ബഹ്റിലെ ഈ സഭയെ ശ്രീ ബിജു ബ്രദറാണ് ഇവിടെ അതിനെ നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കു ചേരുകയാണ്. തീർച്ചയായും ആ വേദനയിലും ദുഃഖത്തിലും OACC അനുശോചനം കൂടി അറിയിക്കും. പ്രിയപ്പെട്ട ഷീൻ ബ്രദറിന്റെ ദേഹവിയോഗത്തില് ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ അനുശോചനം രേഖപ്പെടുത്താനും ആ പ്രിയപ്പെട്ട സഹോദരനോട് പ്രാർത്ഥിക്കാനും കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളും വളരെ വേദനയോടുകൂടിയാണ് നമ്മളൊക്കെ ഈ ശുശ്രൂഷയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. മരണം എന്ന യാഥാർത്ഥ്യം എപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ അത് എപ്പോൾ സംഭവിക്കുന്നു നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്തില്ല. ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് വരുന്ന ജീവിതം, ആ ജീവിതം വെച്ചാണ് നമ്മൾ ഓരോരുത്തരെയും വിലയിരുത്തുന്നത്. ഈ ഹാളില് ഒരു പ്രാർത്ഥനയുടെ സമയത്ത് വിശുദ്ധനായിരുന്നു എന്ന് പറഞ്ഞ ആ ഷീൻ ബ്രദറിനെ നമുക്ക് വീണ്ടും പ്രത്യാശയോടുകൂടി വീണ്ടും കാണാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ വേദനയുടെ തീവ്രത കൂടുന്നത് അദ്ദേഹവുമായിട്ടുള്ള ആത്മ ബന്ധം വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തെ അറിയുന്ന പല ആളുകളും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം വന്ന കാലഘട്ടത്തിൽ ബാച്ചുലർ ആയ സമയത്ത് താമസിച്ച, അതോടൊപ്പം തന്നെ ഇവിടെ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ അശോകുമാർ അടക്കമുള്ള പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തയെ അറിഞ്ഞിട്ട്, കാരണം എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു. അത്ര ദൃഢമായ ബന്ധം, സ്നേഹവും എല്ലാ ആളുകളുമായിട്ട് പകർന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഷീന. ബെഹറിൻ OACC അടൂർ OACC ശക്തമായ
പ്രവർത്തന രംഗത്ത് വന്നതിന് ശേഷമാണ് ഷീനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് സാധിച്ചത്. അദ്ദേഹം ആശുപത്രിയിലായിരുന്ന സമയത്ത് തന്നെ അടൂരോയി ശിഷ്യയുടെ ജനസംഖ്യ ശ്രീ ഷിബു ബഷീർ ആ ഗ്രൂപ്പിൽ ഒരു എഴുതിട്ടായിരുന്നു, ഷീൻ ബ്രദർ ആശുപത്രിയിലാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് അതീതമായി നമ്മൾ ഇന്ന് ശ്രീ ഷീൻ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തിന്റെ ദുഃഖത്തില് ഈ സഭയില് എല്ലാവരുടെയും ദുഃഖത്തിൽ ബഹറിനും ഓരോ ശിഷ്യും ചേർന്ന് കൊള്ളുന്നു. പ്രിയപ്പെട്ട ഈ ഷീൻ ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുഃഖത്തിലായിരുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് സദശക്തൻ എല്ലാവരുടെ ആശ്വാസവും ചൊരിയട്ടെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരിൽ എല്ലാവരും തന്നെ ഷീനെ നമ്മളെ പരിചയമുള്ളവരാണ്. തന്നെ കുറിച്ച് പറയുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്, അനുസ്മരിക്കുവാൻ ധാരാളം കാര്യങ്ങളും അനുയോഗ്യമായ ഉണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷെ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് നിങ്ങൾക്ക് സമയം തരുവാൻ സാധിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ബോഡി തിരിച്ചവിടെ എത്തിക്കേണ്ടത് ഒരു അത്യാവശ്യം നിർബന്ധം ഞങ്ങളുടെ പേരുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നാം ദൈവജനം കൂടുതൽ വരുന്നിടത്തൊക്കെയും നാം ദൈവജനത്തിന് ദൈവവചനത്തിന് പ്രാധാന്യം നൽകാറുണ്ടല്ലോ. ആയതിനാൽ സഹോദരൻ വർഗീസ് മാത്യുവിൽ നിന്ന് ചില ആശ്വാസവചനങ്ങൾ നമുക്ക് കേൾക്കുവാനുള്ള സമയമുണ്ട്. അതും സമയം വളരെ കൃത്യതയോടെ പാലിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട്. ദൈവത്തിന്റെ നാമം വരുത്തപ്പെടുമാറാകട്ടെ. വളരെ വേദനയോടെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആശ്വാസവാക്കുകളായിട്ടോ മറ്റെന്തെങ്കിലുമോ പറയുവാനുള്ള മാനസിക ധൈര്യം നമുക്ക് ആർക്കുമില്ല. കാരണം നമുക്കേയും അത്രത്തോളം നമ്മുടെ കൂട്ടു സഹോദരൻ ഷീനെ സ്നേഹിച്ചിരുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന വിയോഗം അത് നമുക്ക് താങ്ങുവാനായിട്ട് കഴിവുള്ളതല്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം നമ്മെ ആശ്വസിപ്പിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ ബെന്നിസോൻ ഓർമ്മിച്ചതുപോലെ അനേക പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. സംസാരിക്കാൻ ആഗ്രഹമുള്ളവരും അവസരം തരേണ്ടവരുമായിട്ട് ഉണ്ട്. എന്നാൽ 4 മണിക്ക് നമുക്ക് ഈ ഹോള് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിരിക്കുന്ന ആവശ്യകതയുണ്ട്. ബോഡി 4 മണിക്ക് സൽമാനിയിൽ എത്തിക്കേണ്ടത് ആവശ്യകതയുണ്ട്. ഇതെല്ലാം നാം നന്നായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ആ കാര്യങ്ങളിൽ ക്ഷമിക്കണം എന്ന് മധ്യകാലം ഓർക്കുകയാണ്. നാം ഓർന്നുകൊണ്ടിരുന്നത് പോലെ നാം വളരെ ആഗ്രഹത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം ശീലെന്നുള്ള നിലയിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ സ്വർഗത്തിന്റെ ദൈവത്തിന് അതായിരുന്നില്ല ഇതും. കർത്താവിന്റെ ഇഷ്ടം നാം അംഗീകരിക്കുകയും അതിന് നാം കീഴ്പ്പെടുകയും ചെയ്യുക മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം ദൈവത്തിന്റെ ആ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് കമ്പിവാചകങ്ങളായ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 1 അതിന്റെ 21 23 വാക്യവും ഞാൻ വായിക്കാം. എന്റെ 21 നാം ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. 23 വാക്യം വായിക്കാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ എനിക്ക് കാംസയുണ്ട്, അത് അത്യുത്തമമല്ലോ. ആശംസ പറഞ്ഞപ്പോൾ നമ്മുടെ സൗരശീലൻ ഷിജു ഓർപ്പിച്ചതാണ് ഈ കാര്യങ്ങൾ. ഈ 2 വാക്യത്തിലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ പറയുകയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. മറ്റൊന്ന് പറയുകയാണ്, മരിക്കുക അല്ലെങ്കിൽ കർത്താവിനോട് കൂടി ആയിരിക്കുക, സ്വർഗത്തിലായിരിക്കുക എന്ന് പറയുന്നത് അത്യുത്തമമാണ്. ഈ 2 കാര്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ച് നാം ഒന്ന് ചിന്തിച്ചേ. ഒരു വ്യക്തി മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അവൻ പറയുകയാണ് എനിക്ക് സ്വർഗത്തിൽ പോകുവാൻ ദൈവത്തോടു കൂടി ആയിരിക്കാൻ, ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ദൈവത്തോടു കൂടി ആയിരിക്കുന്നത് ഉത്തമമെന്നല്ല പറഞ്ഞത്, അത്യുത്തമം എന്ന് പറഞ്ഞാൽ ഫാർ ബെറ്റർ. അതിനപ്പുറമായിട്ട് ഒന്നുമില്ല. ഏറ്റവും നല്ലതായിരിക്കുന്ന കാര്യം ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മാനുഷിക ബുദ്ധിയിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുമെന്ന്, മാനസിക രോഗം അല്ല ഭ്രാന്ത എന്ന് പറയും അല്ലെ. അതെ നമ്മൾ പറയുകയുള്ളൂ. ഒരു വ്യക്തി പറയാണ് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞാൽ നാം പറയുന്നത് അല്പം വിവരദോഷം വിവരക്കുറവുണ്ട്, അവരെ പിടിച്ച് നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് നാം പറയും. എന്നാൽ എന്റെ പ്രിയമുള്ള ദൈവജനമേ, നാം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ, ആത്മീയ നിലവാരത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ, ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഥവാ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്
അവൻ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് മറ്റൊരു അവന്റെ ജീവിതത്തിൽ സന്തോഷമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യന്മാരെ നാം നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ നാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രിയ സഹോദരൻ രോഗത്തിന്റെ വേദനയുടെ പ്രയാസത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ രോഗമില്ലാത്ത, വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, പ്രയാസമില്ലാത്ത, പണത്തിന്റെ ആവശ്യകതയില്ലാത്ത ഒരു ലോകത്തേക്ക് താൻ കടന്നു പോയിരിക്കുന്നത് കൊണ്ട് എന്താണ് മരണം? അത് ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ്, സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയാണ്. ഇനി രണ്ടാമത് നമുക്ക് നോക്കാം, നമുക്ക് എല്ലാവർക്കും ആകുല ചിന്തയുള്ളവരാണ്. രാത്രി നമുക്ക് കടന്ന ഉറക്കം വരത്തില്ല, അനേക കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. വേണ്ടാന്ന് വെച്ചാലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതെ കിടന്ന് ഇരിക്കുന്ന അവസ്ഥകൾ നമുക്കുണ്ട്. പ്രിയ ശീലിനെ സംബന്ധിച്ചുള്ള അങ്ങനെ അവസ്ഥയുണ്ടോ? തനിക്ക് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതായിരിക്കുന്ന കാര്യമില്ല. തന്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ക്രമപ്പെടുത്തിയത് കൊണ്ട് താൻ വളരെ സ്വസ്ഥനാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആകുലതയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം? തന്റെ ആ അവസ്ഥ അല്ലെങ്കിൽ മരണകരമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മളൊക്കെ ഈ ഗൾഫിലേക്ക് വന്നതിനാ ചില പൈസ ഉണ്ടാക്കി അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളാ, ഒരുപാട് നീഡ്സ് നമുക്കുണ്ട് അല്ലെ. ചിലരാണെങ്കിൽ ജോലി ചെയ്യുന്നു, ചിലർ ബിസിനസ് ചെയ്യുന്നു, ചിലർ ഓവർ ടൈം ചെയ്യുന്നു, ഇത് കൂടാതെ വേറെ ചില പാർട്ട് ടൈം ചെയ്യുന്നതുകൊണ്ട് ഒന്നും എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിനുള്ളത് എത്തുന്നില്ല. ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കണം, വീട് വെക്കണം, വാഹനം മേടിക്കണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, പോരാ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അനേക ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇതെന്നും ഇനി ഈ ശീലിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അപ്പോൾ അതും ഒരു ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ അല്പം കൂടെ കടന്നു ഞാൻ പറയട്ടെ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ചോളം, വാസ്തവമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഒരു പടിയുടെ കടന്ന് ഞാൻ ഇങ്ങനെ പറയാം, ദൈവ പൈതലിന് ജീവിതത്തിൽ അനുനിമിഷം എന്താണെന്നറിയാമോ, പാപത്തോട് പോരാട്ടം, പാപത്തോട് പോരാട്ടമുണ്ട്. എന്നാൽ ഈ പ്രിയ സഹോദരന് അതിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുക. പാപത്തോടുള്ളതായിരിക്കുന്ന പോരാട്ടത്തിന്റെ ആവശ്യമില്ല. ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മുടെ നടപ്പിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സംസാരത്തിൽ ഒക്കെ എന്ത് ചെയ്യണം, നാം എന്ത് ചെയ്യണം, നമ്മളെ തന്നെ സൂക്ഷിക്കണം. വീഴാതെ കൊണ്ട് നാം സൂക്ഷിക്കേണ്ട ആവശ്യകത എന്താണ്? ഇല്ലാത്ത നിലയിൽ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പിശാചിനോട് നാം പോരാടിക്കൊണ്ടേ ഇരിക്കണം. പ്രിയ സഹോദരനെ സംബന്ധിച്ചോളം അതിന്റെ ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് എന്താണ് മരണം? അത് ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ്. ഇനി ദൈവ വചനത്തിലേക്ക് നാം കടന്നു വന്നാൽ അനേക വേദഭാഗങ്ങൾ നമുക്ക് അതിനെ കാണുവാനായിട്ട് കഴിയും. സമയമില്ലാത്തത് കൊണ്ട് രണ്ട് ഭാഗ്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാൻ, രണ്ട് കൊരിന്ത്യർ 5:10 നാം ഇങ്ങനെ വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ നയാത്രത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഒരു വാക്യം കൂടി അഭിപ്രായം, 6:10 ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കോളം അനീതിയുള്ളവനല്ല. അപ്പോൾ മരണം ഭാഗ്യകരമായിരിക്കുന്നത്, അത്യുത്തമമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നാം വായിച്ചതിന്റെ അടിസ്ഥാനം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ ഭൂമിയിൽ ചെയ്തതായിരിക്കുന്ന പ്രവൃത്തിയുടെ, അവൻ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന കാര്യങ്ങളുടെ, അത് ആത്മീക അർത്ഥത്തിലായെങ്കിലും ഭൗതിക അർത്ഥത്തിലായാലും ഈ ജഡത്തിൽ ചെയ്തതിനൊക്കെയും പ്രതിഫലം വാങ്ങുവാനായിട്ട് പോകുന്ന ദിവസം. അപ്പൊ അതും ഭാഗ്യം കൊണ്ടതാണ് അല്ലെ. ഇപ്പോൾ നമ്മെ സഹോദരൻ, നമ്മുടെ സഹോദരൻ എവിടെ പോയിരിക്കുക? കർത്താവിന് സന്നിധി പോയിരിക്കുക. എന്നിട്ട് നമ്മിപ്പോൾ കേട്ടതുപോലെ താൻ ചെയ്ത് തീർത്തനായിരിക്കുന്ന പ്രവൃത്തിയുടെ പ്രതിഫലം വാങ്ങുവാനാണ്. പ്രൈസ് ലോർഡ്, നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് അത് സന്തോഷകരമായിരിക്കുന്നത് മാത്രമല്ല, നാം പ്രാരംഭത്തിൽ വായിച്ചതുപോലെ വളരെ ഉത്തമമായിരിക്കുന്ന, അത്യുത്തമമായിരിക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണുവാനുണ്ട്. വീണ്ടും ഞാൻ ആരംഭത്തിൽ വായിച്ച ഒരു വാക്യത്തിലൂടെ മടങ്ങി വരട്ടെ. 23 നമുക്ക് അതുകൂടെ വായിക്കാം. 23 നാം ഇങ്ങനെ വായിക്കുന്നു, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാലേ എനിക്ക് കാംസ്യുണ്ട്, അത് അത്യുത്തമം എന്തോ. ഇവിടെ താൻ പറയുന്നത് തന്റെ അടുത്ത ആഗ്രഹം, അത്യുത്തമം എന്ന് പറയുവാനുള്ള ആഗ്രഹം എന്താണെന്നറിയാമോ, കർത്താവിനോട് കൂടെ ഇരിക്കുക. ഇപ്പൊ താൻ എവിടെയാ ഉള്ളത്? കർത്താവിനോട് കൂടെയാ ഉള്ളത് അല്ലെ.
അതാണ് അത്യുത്തമം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തെ അധികമായി സന്തോഷകരമായി കർത്താവിനോടും കൂടെ ഇരിക്കുന്ന അവസ്ഥ, എത്രയോ സന്തോഷകരമായിരിക്കുന്ന സാഹചര്യമായിട്ട് നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സന്തോഷമുള്ളതാണെങ്കിലും ഭാഗ്യമാണെങ്കിലും ഉത്തമമാണെങ്കിലും ആ ഉത്തമമായതിന്റെ ക്ലൈമാക്സ് ആയിരിക്കുന്ന കാര്യം അത്യുച്ചകോടിയിലേക്ക് ദൈവം എത്തിക്കുന്ന സ്ഥലമാണ് സ്വർഗം അഥവാ കർത്താവിനോട് കൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന അനുസരിച്ച് അവിടെ സ്വർണ്ണ തെരുവീഥികളുണ്ട്, അവിടെ അമ്മ എപ്പോഴും സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൂതന്മാരുണ്ട്, കെരൂബുകളുണ്ട്, അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ സ്വർഗം സ്വർഗമാകണമെങ്കിൽ അവിടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉള്ളത് കൊണ്ടാണ്, അവിടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉള്ളത് കൊണ്ട്, അവിടെ സ്വർഗം സ്വർഗമായിരിക്കുന്നത് കൊണ്ട്, ആ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ നമ്മുടെ സഹോദരൻ പോയിരിക്കുന്നത്. മരണം എന്ന് പറയുന്നത് പൗലോസ് പറയുകയാണ് അത്യുത്തമമായ ഒരു കാര്യമാണ്. നമുക്കറിയാം ക്രൂശിൽ കിടന്ന കള്ളൻ കർത്താവ് കള്ളനോട് പറഞ്ഞ കാര്യം എന്താണ്? ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. നീ പറദീസയിലിരിക്കുമെന്നല്ല പറഞ്ഞത്, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നല്ല പറഞ്ഞത്, നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. എത്രയോ അനുഗ്രഹമായിരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനോട് കൂടെ ഇരിക്കുന്ന അനുഭവം നമുക്കറിയാം. ശിഷ്യന്മാര് കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അനേക സമയങ്ങളിൽ ശിഷ്യന്മാരെ തനിച്ചാക്കിയിട്ട് കർത്താവ് മാറിപ്പോയ സമയങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം പടയിലൊക്കെ പോയപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായ കർത്താവിനോട് കൂടെ ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ എന്നേക്കും ഇരിക്കുന്ന അനുഭവം, ഇതാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ആശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദൈവജനത്തെ സംബന്ധിച്ചോളം ആഗ്രഹിക്കേണ്ട വിഷയം ഇതാണ്, കർത്താവിനോട് കൂടെ ഇരിക്കുക. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യമായിരിക്കുന്ന അത്യുത്തമമായിരിക്കുന്ന ഈ മരണത്തിനെ കാത്തിരിക്കുന്നവരായി ഞാനും നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വിഷയം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ, സമയമില്ലല്ലോ. നാലാമധ്യായത്തിന്റെ 17-ാം വാക്യം നാം പലപ്പോഴും വായിക്കുകയും ആശ്വസിക്കുകയും ചെയ്ത വാക്യമാണല്ലോ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കും. എത്രയോ ഭാഗ്യകരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. കർത്താവിനെ പിരിഞ്ഞിരിക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മെ വീണ്ടെടുത്തതായിരിക്കുന്ന സ്വർഗത്തിലെ ഏകജാതനായിരിക്കുന്നതിനോട് കൂടെ ഇരിക്കുവാനുള്ള അനുഭവമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ നമ്മെ സംബന്ധിച്ചുള്ള മരണം അത് ദുഃഖമല്ല, അത് സന്തോഷകരമാണ്. പ്രിയ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും ശൈലിക്കും എല്ലാം കർത്താവ് അതിനുള്ള ആശ്വാസം നൽകട്ടെ. സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആശ്വസിപ്പാനായിട്ട് നമ്മുടെ പ്രിയ സഹോദരൻ കടന്നു പോയിരിക്കുകയാണ്. നമുക്കും അതിനു വേണ്ടി വാഞ്ചിക്കാം, ആഗ്രഹിക്കാം, ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നാൽ എന്നെങ്കിലും ആരെങ്കിലും ഈ ക്രിസ്തീയ പ്രത്യാശ ഇല്ലാത്തവരായി ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള ദൈവജനെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കർത്താവായിരിക്കും ദേശീയ ക്രിസ്തു മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് താൻ മരിക്കുകയും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം എത്തിക്കൊണ്ട് കാലക്രൂശ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്, അനേകരെ ആരാധിക്കുന്നു, ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവം. ഈ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അനേക ദൈവത്തെ ദൈവം ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്, ഞങ്ങളൊക്കെ ആരാധിക്കുന്നത് പറഞ്ഞു പിതാവേ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. അതുപോലെ ഭാഗ്യമുള്ള ഒരു ജനം വേറെ എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാണ് യോഗ്യത ലഭിക്കണമെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ അംഗീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഏത് മതസ്ഥരായാലും ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ടവരായാലും സ്വർഗത്തിൽ പേരെഴുതുവാൻ ഇടയായി തീരും, കർത്താവിനോട് കൂടെ എന്തേക്കും ഇരിക്കുവാൻ ഇടയായി തീരും. ദൈവം നമ്മെ അതിനാണ് സഹായിക്കട്ടെ. ആദ്യം ഞങ്ങളെ ശ്രവിച്ച ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വിയോഗത്തിൽ ഞങ്ങളോട് കൂടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനുള്ള നന്ദി അറിയിക്കുന്നു. എബ്രഹിയുടെ നാമത്തിലും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവം മക്കളായിട്ടുള്ളവരോട് ഒരു അപേക്ഷയുണ്ട്. കുടുംബത്തെ തുടർന്ന് നമുക്ക് പ്രാർത്ഥന ഓർക്കാം. ഏറെ നാളായി കാണാശയാ കാത്തിരുന്നായി എന്റെ പ്രിയേ, ഏറെ നാളായി കാണാശയാ എന്റെ പ്രിയനേ, തേജസോടെ ഞാൻ കാണുന്ന നേരം
തിരുമാറോടാണിയുമേ തേജസ്സോടെ ഞാൻ കാണുന്ന തിരുമാറോടാണിയുമേ ചില നിമിഷങ്ങൾ ദൈവത്തിന് മുമ്പായി നാം ഇരിക്കുകയായിരുന്നല്ലോ. നമുക്ക് നല്ല വചനം ഇന്നും മഹിളയായി കേട്ട വചനം ദുഃഖത്തിലായിരിക്കുന്ന നമ്മെയും പ്രത്യേകിച്ച് പ്രിയ കുടുംബത്തിനും എനിക്ക് ആശ്വാസം ദൈവകൃപയാൽ ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയാൻ പോവുകയാണ്. നന്ദിയുടെ ചില വാചകങ്ങൾ കൂടെ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയ സഹോദരന്റെ വേർപാടിനോട് അനുബന്ധിച്ച് വിവരങ്ങൾ അറിഞ്ഞത് മുതൽ ഞങ്ങളെ വിളിച്ച് വിവരങ്ങൾ അറിയുകയും ആശ്വസിപ്പിക്കുകയും പ്രിയ കുടുംബത്തിൽ വന്ന് അവരുടെ ദുഃഖം അറിയിക്കുകയും എവറസ്റ്റ് അസംബ്ലിയുടെ അങ്ങളോട് ഞങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥന ഓർക്കുകയും ദുഃഖം അറിയിക്കുകയും ചെയ്ത അതുപോലെ ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും പ്രിയാശിന്റെ സുഹൃത്തുക്കളായിട്ടും മറ്റ് പരിചയക്കാരായിട്ടും കടന്നു വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് നന്ദി പറയുക. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ബോഡി നാട്ടിൽ അയക്കേണ്ടതിനും അയക്കേണ്ടതിൻ്റെയും മറ്റ് പല കാര്യങ്ങളിൽ കൂടെ ഡോക്യുമെന്റേഷൻ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. പല തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ വളരെ ഭംഗിയായി യാതൊരു പ്രയാസവും കൂടാതെ എല്ലാ കാര്യവും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉചിതമായ സമയത്ത് വളരെ ഭംഗിയായി ഞങ്ങളെ ചെയ്യുവാൻ അത് ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച രണ്ട് പേരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അവരോട് നന്ദി പറയേണ്ടത് ആവശ്യമുണ്ടല്ലോ. രാജു കല്ലുംപുറവും അതുപോലെ വിനു കുന്നത്താണ് ഇവരോട് അവർ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ പേരിലും അവരോ ആ സംഘടനയുടെ പേരിൽ ഇക്കാര്യം ഞങ്ങൾ വളരെ ഭംഗിയായി ഞങ്ങളോട് സഹകരിച്ചു. അതുകൊണ്ട് യാതൊരു പ്രയാസവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇടയാക്കി ഞങ്ങളുടെ നന്ദി എബ്രസ്വാസമ്പയുടെ പേരിലും അതുപോലെ പ്രിയ കുടുംബത്തിന്റെ പേരിലുമുള്ള ഹൃദ്യമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും അമ്മ പ്രാർത്ഥിച്ച് ഈ അനുശോചന യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്കായി പ്രിയ സാംഗുട്ടിച്ചാനെ ക്ഷണിക്കുന്നു. സാംഗുട്ടിച്ചാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് പ്രത്യാശയിലൂടെ നമുക്ക് വണങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഹോളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രിയ സഹോദരനെ യാത്രയായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വായിക്കുക ഇവിടെ ഉണ്ടായി പ്രൊമോട്ട് ടു ഗ്ലോറി. He has got a promotion from here to heaven. ഒരിക്കലും മരിച്ചു പോവുകയല്ല ഈ പ്രിയ സഹോദരൻ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ആയിരിക്കുകയാണ്. അതോർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും സർവ ആശ്വാസങ്ങൾക്കും ഉടയവനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ കൃപാദത്തിൽ നിന്റെ മക്കളായ അടിമകൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷീന്റെ ശവസ്ഥോടോട് ഒരുമിച്ച് ദേഹത്തോട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ ഐലൻഡിൽ ഇരുന്ന് അവസാനമായി പ്രിയപ്പെട്ടവനെ യാത്രയയക്കുവാനായിട്ടുള്ള ഒരവസരം നീ അവിടുന്ന് ഒരുക്കി തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, നീ സർവ ആശ്വാസത്തിന്റെയും ഉടയവനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നും തന്നെ
ഞങ്ങളുടെ കർത്താവ് അറിയാതല്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളുടെ ജന്മം മുതൽ ഇന്ന് വരെ ഞങ്ങളെ പരിപാലിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ഞങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുന്നു. ഞങ്ങളെ ഈ ഭൂമിയിൽ ജനിക്കുമാറാക്കിയത് ദൈവമാണെങ്കിൽ തിരിച്ചെടുക്കുവാനുള്ള അനുവാദവും ഞങ്ങൾ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനുണ്ട് എന്നുള്ളത് ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവിടുത്തെ വചനം ഓർപ്പിക്കുന്നത് പോലെ മരണം നിശ്ചയം, സമയം നിശ്ചയമില്ല. അത് ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യാശയുടെ ദൂത് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് കേവലം ഉത്തമമായിരിക്കുന്ന കാര്യമല്ല, അത്യുത്തമമായിരിക്കുന്ന കാര്യം. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കത് പറയുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആകുവാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ദുഃഖവും പ്രയാസവും വേദനയും രോഗവും ഒക്കെ വിട്ടിട്ട് ഞങ്ങളുടെ പ്രാണനാഥന്റെ മാർഗോട് ചേർന്നിരിക്കുന്ന ഒരു ദിവസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷീനെ 49 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അനുവാദം എന്റെ കർത്താവ് അവിടെ കൊടുത്തു. അവന്റെ ജീവിതത്തിൽ അവിടുന്ന് ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ ശുശ്രൂഷകളും തികച്ചിട്ട് അവിടുത്തെ ഹിതപ്രകാരം സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് കൊണ്ട് തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്തു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പ്രിയ സഹോദരനെ കർത്താവിനോട് ഒരുമിച്ച് കാണും എന്നുള്ളതാണ്. അതോർത്തുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് നന്ദി അറിയിക്കുകയാണ്. എന്നാൽ വിശേഷാൽ ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, പ്രിയ സഹോദരനും ധനവാ സഹോദരിക്കും ധനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങൾക്കായിട്ടും സ്തോത്രം. അവരുടെ തുടർന്നുള്ള ജീവിതം കർത്താവെ ഞങ്ങൾക്കറിയാം. വളരെ കള്ളും കല്ലും മുള്ളും നിറഞ്ഞൊരു ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ കർത്താവിന്റെ പ്രത്യേകമായിട്ടുള്ള കരുതൽ അവർക്ക് ആവശ്യമാണ്. കർത്താവെ, നീ അവൻ ഞങ്ങളെ ഒരു നാളും കൈപിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഈ ഭവനത്തിന്മേൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അവർക്കോടെ പ്രാർത്ഥിക്കുകയാണ്. നീ അനുവദിക്കുന്നുവെങ്കിൽ അല്പ മണിക്കൂറുകൾക്ക് ശേഷം കർത്താവെ ഈ ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവെ, നാട്ടിൽ എത്തിച്ചേർന്ന് മറ്റുള്ള എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നടക്കുവാൻ കർത്താവ് പ്രത്യേക കരുതൽ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ എല്ലാ അനുകൂലമായിരിക്കുന്ന സാഹചര്യവും നീ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളുടെയും സഹോദരങ്ങളെയും വിശേഷാൽ എവനേസൻ അസംബ്ലിയെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. സർവാശ്വാസത്തിന്റെ ഉടയവൻ അവിടെ നിന്നായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നീ അവിടെ നാന്നിലയിൽ അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ദൈവകൃപയിൽ അവിടെ നിലനിർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും സ്വർഗം കേട്ടതുകൊണ്ട് സ്തോത്രം. തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും അനുദിനം നമ്മെ വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മളെല്ലാവരോടുകൂടി വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയ ഭവനത്തോടുകൂടി ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആരെങ്കിലും കാണുവാൻ ബാക്കിയുണ്ടെങ്കിൽ കണ്ട് ഫസ്റ്റ് ഫ്ലോറിലൂടെ പുറത്തേക്ക് പോകണം എന്ന് അപേക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് വേണം. എല്ലാ അസംബ്ലിയിലുള്ള എല്ലാ സഹോദര സഹോദരങ്ങളും സാവകാശമുള്ളവരെല്ലാം പ്രിയ സഹോദരൻ ബിജിയുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവരെ യാത്രയാക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ അത് ഓർക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സമയം ഇവിടെ അധികം ചെലവഴിക്കരുത്, നമുക്ക് സമയം ഇല്ല. അത് പ്രത്യേകം ഓർക്കണമെന്ന് ഓർപ്പിക്കുന്നു. വേഗം ഭംഗിയേറിയ തീരത്ത് വേഗം
നേടും. ശോഭയേറുന്നൊരു നാടുണ്ടത് വാസം നമുക്കൊരുക്കി സ്നേഹദാനത്തിനും നൽകുന്ന വീക്ഷയെന്നിത്തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും.
ശോഭയേറുന്നു നാടുണ്ടത് തൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരേ കാത്തതാ വേദം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേദം നാം ചേർന്നിടും സ്വർഗദാതരുടേ സ്നേഹദാനത്തിനും നൽകുന്ന വീക്ഷയെന്നിത്തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും പേർ വിളിക്കും നേരം
ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭതാരി പാടുയർത്തു ഭക്തർ ഭാവനെ ആകാശം അപ്പുറം കൂടിയിടുമ്പോൾ Yeah.